വെൽക്കം ടു മൈ ചാനൽ ആത്മ ഡിസൈൻ സ്റ്റുഡിയോ. ദിസ് ഈസ് മീ സുജിത. അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കേട്ടോ വീഡിയോ ഇത്ര ലേറ്റ് ആയത്, സോറി. അപ്പം ഇന്നും നമ്മൾ ഷർട്ട് റിവ്യൂസിൻ്റെ 13-ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഇതേപോലത്തെ ഒരു പ്ലെയിൻ ഒരു ബ്ലൂ ഷർട്ടാണ്. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കളർ കാണുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഷർട്ട് വെച്ചിട്ട് തയ്ക്കാൻ പോകുന്നത് ഒരു ബോക്സർ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആണ് കേട്ടോ. അതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഷോർട്സ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്സ് എടുക്കാം. അപ്പോൾ അതിനുള്ള ക്ലോത്ത് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കറക്റ്റ് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കുള്ള ബാൻഡ് വെക്കാനുള്ള ലെങ്ത്ത് 2 ഇഞ്ചോളം എക്സ്ട്രാ ഇടണം. താഴത്തേക്കുള്ള ക്ലോത്ത് കുഴപ്പമില്ല, നമ്മൾ താഴത്തെ സ്റ്റിച്ചിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് നമുക്ക് മുകളിലേക്കുള്ളത് 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ 2 ഇഞ്ചോളം മേലേക്ക് എത്രത്തോളം നിങ്ങൾ വലിയ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ബാൻഡിനുള്ള വീതി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഇഞ്ചോളം വീതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ ആ സ്ക്വയർ പീസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലേക്കുള്ള ബാൻഡിൻ്റെ സ്പേസ് എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം സൈസ് കുറവുള്ള ഷർട്ടായിരുന്നു. നിങ്ങളെപ്പോഴും നിങ്ങളെക്കാളും കുറച്ച് സൈസുള്ള ഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലോത്തൊക്കെ തയ്ക്കും. ഇത് ഇത്രയും ലെങ്ത്ത് എടുക്കേണ്ടി വന്നത് വലുപ്പമില്ലാത്ത ഷർട്ടായിരുന്നുകൊണ്ടാണ്, അതായത് സ്ലിം ഫിറ്റായിട്ടുള്ള ഷർട്ടായതുകൊണ്ടാണ്. നോർമലി ഫോർമൽ ഷർട്ട്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ക്ലോത്ത് ഉണ്ടാവും കേട്ടോ. മേലെ നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് ബാൻഡ് വെക്കുകയാണ് ചെയ്യുക. വളരെ എളുപ്പമായിട്ടോ ഈ ഷോർട്സ് ചെയ്യാനായിട്ട്. ഇനി ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ താഴ്ഭാഗത്തുള്ളൊരു കട്ടിങ് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. സാധാ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്ത പോലെ മെയിൻ അലാസ്റ്റിക് വയ്ക്കുകയും ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. അപ്പം ആദ്യം നമ്മളിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതായത് ഷർട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും സൈഡിലേക്ക് 1 ഇഞ്ചും 2 സൈഡിലേക്ക് 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. മുകളിലേക്ക് 2 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് തുടങ്ങാം. സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്. നമ്മൾ മേലത്തെ ഭാഗമൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ബട്ടണുള്ള ഭാഗം ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബട്ടൺസ് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഞാനത് റിമൂവ് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഭാഗമൊന്ന് മേൽഭാഗമൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക്. അതിനുശേഷം ഷർട്ട് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ ഭാഗമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു വി ഷേപ്പിലുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ അത് കറക്റ്റ് വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ പോയിൻ്റിൽ സൂചി നിർത്തിയതിന് ശേഷം ക്ലോത്ത് തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നമുക്ക് മുകളിൽ അലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനാദ്യം സൈഡിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷർട്ടിൽ ചിലപ്പോൾ വരണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് സാധാരണ പോലെ നമ്മൾ ഒരു മടക്ക് മടക്കിയിട്ട് മടക്കി കൊടുക്കുക. അലാസ്റ്റിക്കിനുള്ള ഗ്യാപ്പും കൂടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സ്റ്റിക്ക് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസിൽ മുൻപ് കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഡൗട്ട് ഉള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മൾ എലാസ്റ്റിക് ഇതേപോലെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഗ്യാപ്പിട്ട ഭാഗം കൂടി ഫില്ല് ചെയ്ത് അടിച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ്. എളുപ്പത്തിലൊരു ബോക്സർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് യൂണിസെക്സ് ആയതുകൊണ്ട് തന്നെ ഗേൾസിനും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാം. ഭയങ്കര കംഫർട്ടായിരിക്കും. അത്യാവശ്യം ലൂസ് ഫിറ്റിങ്സ് ഉണ്ടായിരിക്കും. അത്യാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് ലൂസായിട്ടുള്ള ഷർട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അത് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.